ഇസ്രായേൽ ബന്ദികളെ വിട്ടയക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചയിൽ ഹമാസ് അനുകൂല നിലപാട് സ്വീകരിച്ചതോടെ ഗാസയിൽ വെടിനിർത്തലിന് വഴിയൊരുങ്ങുന്നു. ഘട്ടംഘട്ടമായ വെടിനിർത്തലിന് അമേരിക്ക മുന്നോട്ടുവച്ച വ്യവസ്ഥകൾക്കാണ് ഹമാസ് പ്രാഥമിക അംഗീകാരം നൽകിയത്. ഗാസയിൽ വെടിനിർത്തിയാൽ ഇസ്രായേലിനെതിരായ ആക്രമണം അവസാനിപ്പിക്കുമെന്ന് ലബനാൻ ആസ്ഥാനമായുള്ള ഹിസ്ബുള്ളയും വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ ഹമാസിനെതിരായ യുദ്ധം അവസാനിപ്പിക്കുന്നതിനോട് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന് പൂർണ്ണ സമ്മതമില്ല എന്ന വാർത്തയും പുറത്തുവരുന്നുണ്ട്. ഹമാസിനെ പൂർണ്ണമായും ഇല്ലാതാക്കാതെ ആക്രമണം അവസാനിപ്പിക്കില്ലെന്നാണ് നെതന്യാഹുവിന്റെ നിലപാട്. അതേസമയം ഒരു മുതിർന്ന കമാൻഡറെ കൊലപ്പെടുത്തിയതിന് മറുപടിയായി വ്യാഴാഴ്ച ഇസ്രായേൽ സൈനിക സ്ഥാനങ്ങൾ ആസ്ഥാനമാക്കി 200-ലധികം റോക്കറ്റുകളും ഡ്രോണുകളും വിക്ഷേപിച്ചതായി ലബനീസ് തീവ്രവാദ ഗ്രൂപ്പായ ഹിസ്ബുള്ള അവകാശപ്പെടുന്നു. ഒരു ദിവസം മുൻപ് തെക്കൻ ലബനനിൽ മുഹമ്മദ് നാസറിനെ ഇസ്രായേൽ കൊലപ്പെടുത്തിയതിന് പ്രതികാരമായാണ് വ്യാഴാഴ്ച നടന്ന രണ്ടാമത്തെ വലിയ ആക്രമണമെന്ന് ഹിസ്ബുള്ള ഉറവിടം അൽ ജസീറയോട് പറഞ്ഞു. അദ്ദേഹത്തിന്റെ മരണം ഇസ്രായേലിലേക്ക് 100-ലധികം റോക്കറ്റുകൾ വിക്ഷേപിക്കാൻ ഹിസ്ബുള്ളയെ പ്രേരിപ്പിച്ചു. ഗാസയിൽ ഇസ്രായേൽ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ട ഏതാണ്ട് 9 മാസത്തെ അതിർത്തി കടന്നുള്ള പോരാട്ടത്തിൽ കൊല്ലപ്പെട്ട മൂന്നാമത്തെ ഉയർന്ന റാങ്കിലുള്ള ഹിസ്ബുള്ള പോരാളിയായിരുന്നു ഹജ് അബു നിമ എന്നറിയപ്പെടുന്ന നാസർ. 200-ലധികം പ്രൊജക്ടൈലുകളും 20-ലധികം സംശയാസ്പദമായ വ്യോമ ലക്ഷ്യങ്ങളും ലബനനിൽ നിന്ന് ഇസ്രായേലി പ്രദേശത്തേക്ക് കടന്നതായി തിരിച്ചറിഞ്ഞു. അവയിൽ പലതും ഇസ്രായേലി വ്യോമ പ്രതിരോധവും പോരാളികളും തടഞ്ഞു. ജെറ്റുകളായിരുന്നു മിക്കതും. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ആക്രമണത്തിന്റെ വ്യാപ്തിയെക്കുറിച്ച് സമാനമായ ഒരു വിലയിരുത്തൽ ഇസ്രായേൽ സൈന്യത്തെ ഉദ്ധരിച്ച റോയിട്ടേഴ്സ് പറയുന്നുണ്ട്. രാജ്യത്തിന്റെ സേന ഹിസ്ബുള്ളയെ എല്ലാ ദിവസവും വളരെ കഠിനമായി ആക്രമിക്കുകയാണ് എന്നും ഗ്രൂപ്പിനെതിരെ ആവശ്യമായ ഏത് നടപടിയും സ്വീകരിക്കാൻ തയ്യാറാണ് എന്നും ഇസ്രായേലി പ്രതിരോധമന്ത്രി യോവ് ഗാലന്റ് ബുധനാഴ്ച പറഞ്ഞു. എന്നിരുന്നാലും ഒരു ചർച്ചാ ക്രമീകരണത്തിലെത്താനാണ് ഇസ്രായേലിന്റെ മുൻഗണന. അതേസമയം ഹിസ്ബുള്ളയുടെ മുതിർന്ന ഉദ്യോഗസ്ഥൻ ഹാഷിം സഫീദീൻ ഇസ്രായേലിനെതിരായ ആക്രമണം വർദ്ധിപ്പിക്കുമെന്ന് മുന്നറിയിപ്പ് നൽകി. പ്രതികരണങ്ങളുടെ പരമ്പര തുടർച്ചയായി തുടരുന്നു. ശത്രുക്കൾ വിചാരിക്കാത്ത പുതിയ സൈറ്റുകളെ ഈ പരമ്പര ലക്ഷ്യമിടുന്നത് തുടരും. കൊല്ലപ്പെട്ട കമാൻഡറെ അനുസ്മരിച്ച ബെയ്റൂട്ടിൽ നടന്ന ഒരു പരിപാടിയിൽ സഫീദീൻ പറഞ്ഞു. ഇസ്രായേലും ഇറാൻ പിന്തുണയുള്ള ഹിസ്ബുള്ളയും തമ്മിലുള്ള വർദ്ധിച്ചുവരുന്ന സംഘർഷങ്ങൾ മിഡിൽ ഈസ്റ്റിൽ ഒരു സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് നീങ്ങുമോ എന്ന ആശങ്കയുണ്ടാക്കുന്നു. റോയിട്ടേഴ്സ് പറയുന്നതനുസരിച്ച് ലബനനിലെ ഇസ്രായേൽ ആക്രമണങ്ങളിൽ 300-ലധികം ഹിസ്ബുള്ള പോരാളികളും 90-ലധികം സാധാരണക്കാരും കൊല്ലപ്പെട്ടു. ലബനനിൽ നിന്നുള്ള ആക്രമണത്തിൽ 18 സൈനികരും 10 സാധാരണക്കാരും കൊല്ലപ്പെട്ടതായി ഇസ്രായേൽ റിപ്പോർട്ട് ചെയ്തു. ഇസ്രായേൽ ലബനീസ് അതിർത്തിയിലെ സംഘർഷം തടയാനുള്ള ഏകമാർഗം പടിഞ്ഞാറൻ ജെറുസലേം ഗാസയിലെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്നുള്ളതാണ്. ഹിസ്ബുള്ളയുടെ ഡെപ്യൂട്ടി നേതാവ് ഷെയ്ഖ് നയിം കാസം ഈയാഴ്ച AFPയോട് പറഞ്ഞു. പലസ്തീൻ സായുധ സംഘടനയായ ഹമാസിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച ഇസ്രായേലിനെ ആക്രമിക്കുകയാണെന്ന് ഹിസ്ബുള്ള അവകാശപ്പെട്ടിരുന്നു. അതിനിടെ ഗാസയിൽ ഇസ്രായേൽ തുടരുന്ന ആക്രമണത്തിൽ ഇതിനകം 38,011 പേർ കൊല്ലപ്പെട്ടതായി ഗാസ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. 87,445 പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. 24 മണിക്കൂറിനിടെ 58 പേർ കൊല്ലപ്പെടുകയും 179 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. ഘട്ടംഘട്ടമായ വെടിനിർത്തലിന് US വച്ച വ്യവസ്ഥകൾക്കാണ് ഹമാസ് പ്രാഥമിക അംഗീകാരം നൽകിയത്. കരാർ ഒപ്പിടും മുൻപേ സ്ഥിരം വെടിനിർത്തലിന് ഇസ്രായേൽ സമ്മതിക്കണമെന്ന സുപ്രധാന ആവശ്യം ഒഴിവാക്കാനും ഹമാസ് സമ്മതിച്ചു. പകരം 6 ആഴ്ച നീളുന്ന ആദ്യഘട്ട വെടിനിർത്തലിനിടെ ചർച്ചകളിലൂടെ സ്ഥിരം വെടിനിർത്തലിലേക്ക് എത്താമെന്ന ധാരണയുടെ അടിസ്ഥാനത്തിലാകും സമാധാന ശ്രമം ആരംഭിക്കുക. ദോഹയിലെ പ്രാരംഭ ചർച്ചയിൽ ഇക്കാര്യത്തിൽ ഇരുപക്ഷവും ധാരണയായിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.